INL സംസ്ഥാന നേതാവും ഇർഷാദ് മഹൽ പ്രസിഡന്റുമായ എച്ച് മുഹമ്മദ് അലിയെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച MLA ജി സുധാകരൻ ആലപ്പുഴ സൌത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. മഹല പ്രസിഡന്റിനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടായിരുന്നു MLAയുടെ കുത്തിയിരിപ്പ് സമരം. രാവിലെ 9 മണി മുതൽ ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം മണിക്കൂറുകളോളം നീണ്ടു. ജനപ്രതിനിധിയുടെ മേൽനോട്ടത്തിലുള്ള സമരം അവസാനിപ്പിക്കാൻ SP നടത്തിയ സന്ധി സംഭാഷണവും വിലപ്പോയില്ല. മഹല പ്രസിഡന്റിനെ കുറ്റവാളിയെപ്പോലെ കൈയാമം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നും വിഷയം ഇലക്ഷൻ കമ്മീഷനെ ധരിപ്പിക്കണമെന്നുമായിരുന്നു സന്ധി സംഭാഷണത്തിൽ ജി സുധാകരന്റെ ആവശ്യം. കാര്യം തെരഞ്ഞെടുപ്പ് കാലത്ത് നിയമം പാലിക്കേണ്ട പോലീസ് സബ് ഇൻസ്പെക്ടർ നിയമ ഇലക്ഷൻ ചട്ടം ലംഘിച്ചു. ഒരു ക്രിമിനലിനെ പോലെ അദ്ദേഹം പള്ളിയുടെ പ്രസിഡന്റിന്റെ വീടിന്റെ മതിൽ ചാടി കയറി, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ രാത്രി പിടിച്ചോണ്ട് പോയി ജയിലിൽ അടച്ചിട്ട് ഇപ്പൊ കോടതി കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുകയാണ്. അതിനുള്ള കുറ്റവാദം ചെയ്തിട്ടില്ല. അവർ മുമ്പ് കോൺഗ്രസിലായിരുന്നു മിസ്റ്റർ മുഹമ്മദ് അലി. അന്ന് അവിടെ നിന്നൊക്കെ പ്രശ്നമുണ്ടായി. അതിൽ ഒരു ഭാഗത്ത് നിന്നവർക്കെതിരെ ഒരുപാട് കുറ്റകൃത്യങ്ങളുടെ ചെയ്തതൊക്കെ പറഞ്ഞിട്ട് കളവായിട്ട് കേസെടുത്തു. കാലം അത്രയായി, വർഷം രണ്ടോരം കഴിഞ്ഞു. അതിനിപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതിന് അദ്ദേഹം ജാമ്യം എടുക്കാൻ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ വരാമെന്ന് പറഞ്ഞു പിടിച്ചോണ്ട് വയ്ക്കും. അപ്പോൾ ഇലക്ഷൻ ചട്ടം എന്ന് പറഞ്ഞാൽ പോലീസ് ഇലക്ഷൻ കാലത്ത് ക്രമസമാധാനം സൃഷ്ടിക്കാൻ പാടില്ല, ക്രമസമാധാനം പാലിക്കലാണ്. ഇവിടെ പോലീസ് സബ് ഇൻസ്പെക്ടർ ക്രമസമാധാനം ലംഘിച്ചിരിക്കുന്നു. SPയുമായി നടത്തിയ ചർച്ച ഫലം കാണാത്ത സാഹചര്യത്തിൽ വീണ്ടും MLAയും സംഘവും കുത്തിയിരിപ്പ് സമരം തുടർന്നു. എന്നാൽ കളക്ടർ N. പത്മകുമാർ ഫോണിൽ വിളിച്ച MLAയുമായി ചർച്ച നടത്തി. വിഷയം ഇലക്ഷൻ കമ്മീഷനെ ധരിപ്പിക്കാമെന്ന കളക്ടറുടെ ഉറപ്പിന്മേൽ മണിക്കൂറുകൾ നീണ്ട കുത്തിയിരിപ്പ് സമരം MLA അവസാനിപ്പിച്ചു. അതേസമയം 2009 കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ പ്രതിയായ മുഹമ്മദ് അലിയെ വാറന്റ് പ്രകാരം അറസ്റ്റ് ചെയ്തതായാണ് പോലീസിന്റെ ഭാഷ്യം. പോലീസ് അറസ്റ്റ് ചെയ്ത മുഹമ്മദ് അലിയെ കോടതിയിൽ നിന്നും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു.